ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:21-40 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:21-40 വാക്യങ്ങൾ. അതിൻ്റെ 39-ാമത്തെ വാക്യം, കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. ഇതിനൊരു തലക്കെട്ട് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അസാധ്യതയുടെ കല്ല്, അസാധ്യതയുടെ കല്ല്. കല്ല് നീക്കുവാൻ പറഞ്ഞ ഉടനെ മാർത്ത ഇങ്ങനെ പറഞ്ഞു, മരിച്ചിട്ട് 4 ദിവസം ആയി, നാറ്റം വെച്ച് തുടങ്ങി. അതിനർത്ഥം ഞാൻ വിചാരിക്കുന്നത്, നീ വരുമായിരുന്നു എങ്കിൽ ഇന്നലെയെങ്കിലും വരണമായിരുന്നു. കാരണം വേദപുസ്തകത്തിൽ ഇപ്രകാരമുള്ള പ്രകാശമുള്ള പദമാണ് മൂന്നാം ദിനം അല്ലെങ്കിൽ മൂന്നാം നാൾ. ഗലീലയിലെ കാനാവിലെ ഒരു കല്യാണം 3 ദിവസം അത്ഭുതം നടന്നു. മോറിയമലയിലേക്ക് അബ്രഹാം നടന്നെത്തിയ ദൂരം 3 ദിവസം. യോഹന്നായ മത്സ്യം കരയിൽ ഛർദ്ദിച്ചത് 3 ദിവസം. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് 3 ദിവസം. വേദപുസ്തകത്തിൽ പ്രകാശം പരത്തുന്ന ഒരു വാക്കാണ് 3 ദിവസം അല്ലെങ്കിൽ 3 നാൾ. അതുകൊണ്ടാണ് മാർത്ത പറഞ്ഞത്, മരിച്ചിട്ട് 4 ദിവസം ആയി, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. അവിടെ നമുക്ക് കാണുവാനായിട്ട് കാണുന്ന മാർത്തയുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയൊരു പ്രതീക്ഷ അവിടെ ഇല്ല, നഷ്ടപ്പെട്ടതായിട്ട് മാർത്തയുടെ പ്രതീക്ഷ അവിടെ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണും. ആ 21-ാമത്തെ വാക്യത്തിലും പ്രകാരമാണ് പറയുന്നു, മാർത്ത യേശുവിനോട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അന്നേരം മാർത്തയ്ക്ക് അറിയാം, യേശു ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ല, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. എന്നാൽ യേശു വന്നു കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ ദീനം മാറും എന്ന് മാർത്തയ്ക്കും അറിയായിരുന്നു. പക്ഷേ മരിച്ച 4 ദിവസം ആയപ്പോഴത്തേക്കും മാർത്തയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. യേശു അന്നേരം അവളോട് പറയുന്നു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. മാർത്തയും പറയുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നു. എന്താണ് പുനരുദ്ധാനത്തിൻ്റെ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, അവൻ പുനരുദ്ധാനത്തിൽ അവന് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അവിടെ പറയുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് മാർത്ത അങ്ങനെ പറഞ്ഞത്, മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. നമ്മളും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുമ്പോഴും ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പതറിപ്പോകാറുണ്ട് അല്ലേ. ദൈവത്തോട് അടുത്ത് നിന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ
വീട്ടിലൊരു അത്ഭുതം നടക്കുമെന്ന് ദൈവദൂതൻ പറഞ്ഞിരുന്നു. അബ്രഹാം, അബ്രഹാമേ, നിന്റെ സാറ ഒരു മകന് ജന്മം നൽകുമെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം സാറ ചിരിക്കുകയായിരുന്നു ചെയ്തത്. സാറ ചിരിക്കുകയാണ് ചെയ്തത് എന്നാണ് വാർദ്ധക്യമായി എനിക്ക്. അതിന് സമയമെല്ലാം കഴിഞ്ഞുപോയി. സാറ നിന്നതും 4-ാം തീയതി. ബാല ഉറങ്ങുകയത്രേ എന്ന് യേശു പറഞ്ഞപ്പോൾ ആ വീട്ടിൽ വിലാപഗാനങ്ങൾ പാടുവാനെത്തിയ യഹൂദന്മാർ ചിരിച്ചു. അവർ നിന്നതും 4-ാം ദിനത്തിലാണ്. ഇതുപോലെയല്ലേ നമ്മളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും സംശയിക്കാറുണ്ട് അല്ലേ? ഈ 2020 ഒരു 4-ാം ദിവസമാണോ? പക്ഷേ യേശു കർത്താവ് ഈ 4-ാം ദിവസത്തെ എങ്ങനെയാണ് ജയിച്ചത്? 2 കാര്യങ്ങളിലൂടെയാണ്. 1, യേശു കർത്താവ് സ്വർഗത്തേക്ക് നോക്കി. 2, യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. 1, യേശു കർത്താവ് സ്വർഗത്തേക്ക് നോക്കി. 2, യേശു കണ്ണുനീർ വാർത്തു. അസാധ്യതയുടെ കല്ല് മുന്നിലിരിക്കെ, പ്രതിസന്ധിയുടെ കല്ല് മുന്നിലിരിക്കെ, ഇതൊന്നും പറ്റുകയില്ല എന്ന് സമൂഹം പറഞ്ഞപ്പോൾ, മരിച്ച ബന്ധുക്കൾ വരെ പറഞ്ഞപ്പോൾ, യേശു സ്വർഗത്തേക്ക് നോക്കി, യേശു കണ്ണുനീർ വാർത്തു. അതെ, യേശു അവിടെ സ്വർഗത്തേക്ക് നോക്കി കണ്ണുനീർ വാർത്തു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടുന്ന് വരുന്നു? എൻ്റെ സഹായം എവിടുന്നാണ് വരുന്നത്? ഉയർത്താൻ കഴിയുമോ? നമ്മുടെ മിഴികളൊന്ന് ഉയർത്തുവാനായിട്ട് കഴിയുമോ സ്വർഗത്തേക്ക്? നമ്മുടെ കണ്ണുകൾ സ്വർഗത്തേക്ക് ഉയർത്തുവാനുള്ള വർഷമാണ് ഈ വർഷം. നമുക്ക് അതിന് സാധിക്കുമോ? നാലാം ദിവസത്തിലെ കല്ല് മാറ്റണമെങ്കിൽ, നമ്മുടെ ജീവിതത്തെ 4-ാം ദിവസത്തെ കല്ല് മാറ്റണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? കണ്ണുനീർ ഒഴുക്കണം. സ്വർഗത്തേക്ക് നോക്കി നമ്മൾ കണ്ണുനീർ പൊഴിക്കണം. കല്ല് മാറ്റുവാനായിട്ട് പറഞ്ഞപ്പോൾ സാറ പറഞ്ഞു, വേണ്ട, നാറ്റം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ മാർത്ത നിന്നതും 4-ാം ദിനത്തിലാണ്. നമ്മുടെ കണ്ണുനീരിൻ്റെ മുന്നിൽ സ്വർഗം തുറക്കും. ഈ കാലഘട്ടങ്ങളിലും അനേകരുടെ കണ്ണുനീർ വീഴുന്നുണ്ട്. അനേകരുടെ ബിസിനസ് നഷ്ടപ്പെടുന്നു, അനേകർക്ക് ജോലി നഷ്ടപ്പെടുന്നു, അനേകർ ഈ ഒരു കാലഘട്ടത്തിൽ ആത്മഹത്യകൾ ചെയ്യുന്നു. അവിടെ ഒക്കെ 2 വഴികളാണ് യേശു പറഞ്ഞു തരുന്നത്. മകനെ, മകളെ, നീ സ്വർഗത്തേക്ക് നോക്കി കരയുക, സ്വർഗത്തേക്ക് നോക്കി നീ നിലവിളിക്കുക എന്ന് പറഞ്ഞു. അവിടെ 32-ാം വാക്യത്തിൽ മറിയതാണ് ചെയ്തത്. മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളുടെ കൂടെ വന്ന യഹൂദന്മാരും കരയുന്നത് കണ്ട് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. നമ്മുടെ കരച്ചിന്
നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്. നമ്മുടെ ഓരോ കണ്ണുനീരും അവന് തുഴുത്തിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ദൈവമാണ്. അതിനെല്ലാം ഒരു മറുപടി തരുന്ന ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് ദൈവം നമ്മളെ അതിനെ നമ്മുടെ ഓരോ കണ്ണുനീരിനും പരിഹാരം തരും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടി ആഹാറും ദൈവത്തോട് കരഞ്ഞു അല്ലേ? ആ വേദഭാഗം നമുക്ക് അറിയാം. സോറി, ആഹാർ കരഞ്ഞത് എന്തിനായിരുന്നു? ആഹാറിൻ്റെ ബാലൻ മരിക്കുകയാണ്. അന്നേരം ബാലനെ അവിടെ കിടത്തിയിട്ട് ദൂരെ മാറി നിന്നാണ് ആഹാർ കരഞ്ഞത്. എന്നാൽ ദൈവം കേട്ട കരച്ചിൽ ആരുടെയാണ്? ദൈവം കേട്ടത് ആ ബാലൻ്റെ നിലവിളിയാണ്. കാരണം നിലവിളിക്കൊരു ഉത്തരമുണ്ട്, കരച്ചിന് പരിഹാരമുണ്ട്, എന്നാൽ നിലവിളിക്ക് പരിഹാരം ഇല്ല. സാറയ്ക്ക് അവിടെ വേറെ ഓപ്ഷൻ ഉണ്ട്, അവൾക്ക് വേറെ വഴികൾ അവിടെ തുറന്നിട്ടുണ്ട്, അവൾക്ക് ഇനി ജീവിക്കാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ആ ബാലന് അവൻ്റെ അവസാന ശ്വാസം നിലയ്ക്കുവാൻ പോകുന്ന സമയമാണ്. അന്നേരം അവനവിടെ കരഞ്ഞിട്ട് കാര്യമില്ല, അവനാ നിലവിളിക്കേ പറ്റൂ. അവനൊരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 വയസ്സ് 6 വയസ്സ് വരെ അവൻ്റെ ശബ്ദം എടുത്ത് അവൻ എന്ത് ചെയ്തു? നിലവിളിക്കുകയാണ്. അവനറിയാം ഞാൻ ഇനി ഈ ഭൂമിയിൽ കാണുക. എന്നാൽ അവനെ നിലവിളിക്കാണ് ഉത്തരം തരുന്നത്. ദൈവം ആ മകൻ്റെ നിലവിളിക്കാണ് ഉത്തരം തരുന്നത്. ദൈവം ആഹാറിനോട് പറയാണ്, ആഹാറേ ആഹാറേ, ഞാൻ ബാലൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. ഞാൻ ബാലൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. അതെ, നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ കരയുന്ന ഒരു കുഞ്ഞ് ഉണ്ട്. ആ കുഞ്ഞിൻ്റെ കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മളൊരു കളിപ്പാട്ടം കൊടുക്കുമ്പോൾ അവൻ്റെ കരച്ചിൽ അവിടെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി കരയുകയാണെങ്കിൽ നമുക്കതിന് പകരം വേറെ, അല്ലെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടിക്കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ കരച്ചിൽ നിറയും. എന്നാൽ നിലവിളിക്കുന്നവന് അങ്ങനെയല്ല. അവന് അവസാന കച്ചിത്തുരുമ്പാണ് അവൻ്റെ നിലവിളി. നിലവിളിക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് വിലാപങ്ങൾ പ്രകാരം പറഞ്ഞത്, നിലവിളിക്ക എഴുന്നേറ്റു നിലവിളിക്ക, നിലവിളിക്ക എഴുന്നേറ്റു നിലവിളിക്ക, രാക്കാലങ്ങളും രാമാനങ്ങളും എഴുന്നേറ്റു നിലവിളിക്ക, രാക്കാലങ്ങളും രാമാനങ്ങളും എഴുന്നേറ്റു നിലവിളിക്ക. അതെ, എഴുന്നേറ്റ് നിലവിളിക്കാനാണ്. രാമകാലങ്ങളിലും രാമായണങ്ങളിലും നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ 2020 നമുക്ക് 4ാം ദിവസമല്ല, കാരണം നമുക്ക് 3ാം ദിവസമാകണം. അത് നമുക്ക് സാധിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.